നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ചിക്കൻ റോസ്റ്റാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വറുത്തരച്ച ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. 700 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. 3 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും, പിന്നെ 2 ചെറിയ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിലേക്ക് ഞാൻ തേങ്ങ വറുത്തരച്ച് ചേർക്കാനുണ്ട്. ആ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ വറുക്കണേക്ക് കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ പെരുംജീരകം, 6 ചുവന്നുള്ളി, 6 വെളുത്തുള്ളി, കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 5-6 കുരുമുളക്. ഇനി ഇതിലേക്ക് പൊടികൾ എടുത്ത് വെച്ചിട്ടുള്ളത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കറി കംപ്ലീറ്റ് വെളിച്ചെണ്ണയിലാണ് ഇട്ട് ഉണ്ടാക്കേണ്ടത്. അതാണ് ഈ കറിക്ക് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച് എല്ലാവരും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ കളറായി വരും. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട, കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ തേങ്ങ ഒരുവിധം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം. പൊടികൾ ഇടുമ്പോൾ ആദ്യം മല്ലിപ്പൊടി 2 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ തേങ്ങ വറുക്കൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഇത് കൂടുതൽ ഈ പൊടികളൊക്കെ ഇനിയൊരു കരിഞ്ഞ മണം പോലെ. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പരത്തി വയ്ക്കാം. അപ്പോൾ വേഗം ചൂടാറും ചെയ്യും, പിന്നെ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് വയന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ മാറി. ഇനി ഇതിലേക്ക് ഇട്ട് വെച്ച പച്ചമുളകും കറിവേപ്പിലയും, ഇതിലേക്ക് എടുത്ത് വെച്ച തക്കാളി, 2 ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 തക്കാളി ഇട്ടാൽ മതി. ഈ തക്കാളി നല്ലോണം ഒന്ന് കുക്കാവട്ടെ കേട്ടോ. തക്കാളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ ചെറുതാക്കിയിട്ടില്ല, കാരണം കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനാകെ ഉടഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പിന്നെ മസാലപ്പൊടികളൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. മസാലപ്പൊടി കംപ്ലീറ്റ് നമ്മൾ തേങ്ങ വറുത്തതിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് 2 വിസിലടിക്കാം. കുക്കർ ഈ എൻ്റെ കുക്കറിലെ വേവ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇത് 2 വിസിലടിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അഥവാ വേണച്ചെങ്കിൽ തന്നെ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചെടുത്താൽ മതി. അതും ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തരച്ച് വയ്ക്കാം. വറുത്ത് വെച്ച തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച ഈ പേസ്റ്റ് അരച്ച് ഒഴിച്ചെടുക്കും.
പ്ലെയിൻ കുറച്ച് വെക്കണം കേട്ടോ. ഇതൊന്ന് നല്ല ഇതിൽ ഇടുന്നിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് കുക്കറിൽ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മുളക് ഉപ്പ എന്താ കുറവുള്ള ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അങ്ങനെ നമ്മുടെ വറുത്ത വെച്ച ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ചപ്പാത്തിനൊപ്പം ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.